ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഞാൻ റെസിപ്പിയൊന്നുമായിട്ടല്ല എത്തിയേക്കുന്നത്, ഞാൻ നാട്ടിൽ പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഫെബ്രുവരി 5 എന്റെ അമ്മയുടെ 60th ബർത്ത്ഡേ ആണ്. സർപ്രൈസ് ആയിട്ട് നാട്ടിൽ പോവാന്നാ പ്ലാൻ ചെയ്തേക്കുന്നത്. അമ്മയുടെ ഞാൻ എത്തുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് എത്രത്തോളം നടക്കുന്നൊന്നും എനിക്ക് അറിയില്ല, നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ്. അപ്പൊ ഭീമയെ പോവാന്നാ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നിപ്പോ January 31 ആണ്. തേഴ്സ്ഡേ ഈവനിങ് ഞങ്ങൾ പോവാണ് ഇപ്പൊ ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. മൺഡേ നൈറ്റ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അത് ഫുള്ള് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ സർപ്രൈസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഗോൾഡ് മേടിക്കാൻ പോവാം. ഇത് ഷാർജയിലുള്ള ഭീമയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ചോദിക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ അകത്ത് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. ഭീമയിൽ നിന്ന് ഇറങ്ങി ഞാൻ മേടിച്ച വളയെ ഒന്ന് കാണിക്കാനായിട്ടാ. ഇതാ മേടിച്ചത്. അമ്മയുടെ സൈസ് കറക്റ്റ് ആവോ എന്നൊന്നും അറിയത്തില്ല. എന്റെ കൈയേക്കാളും ഇച്ചിലൂടെ ചെറിയ കൈയാ. അപ്പൊ ചെറിയ സൈസിനാണ് മേടിച്ചേക്കുന്നത്. കറക്റ്റ് ആവോ എന്ന് പ്രതീക്ഷിക്കുന്നു. വള എങ്ങനെ ഉണ്ട്, ഇഷ്ടമായോ? ഇപ്പം February 4 രാത്രി 7:20 ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് 10:45 ഞങ്ങൾ എയർപോർട്ടിലോട്ട് ഇറങ്ങാറായി. അപ്പൊ അമ്മ ഞാൻ യൂഷ്വലി രാത്രി 7:30 ഫോൺ ചെയ്യാറ്. അപ്പൊ പതിവ് പോലെ ഇന്നും അമ്മ ഞാൻ ഫോൺ ചെയ്യാൻ പോവാ. ഇത് ഷാർജ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീയിലോട്ടുള്ള എൻട്രി ആണ്. ഇതിന്റെ തൊട്ട് മുമ്പാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ ഡ്യൂട്ടി ഫ്രീയിലോട്ടാ കയറുന്നത്. ദുബായ് എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഷാർജ എയർപോർട്ട് വളരെ ചെറുതാട്ടോ. ചോക്ലേറ്റ് സെക്ഷനിൽ കൂടെ ഒന്ന് നടക്കുക. ചോക്ലേറ്റ് വില ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അമ്മയ്ക്ക് ഒരു ബൊട്ടീക്ക് ഉണ്ട്. അപ്പൊ അവിടെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് വേണോ, നമുക്കൊന്ന് നോക്കി നോക്കാം. ഞങ്ങൾ ഈ മേഴ്സിയുടെ 2 packets എടുത്തിട്ടുണ്ട്. ഒരെണ്ണം എന്റെ വീട്ടിൽ ട്രിവാൻഡ്രത്തേക്കും ഒരെണ്ണം ഉരുളേന്റെ വീട് എറണാകുളത്തേക്കും മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് 30 pieces ചോക്ലേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് മതിയാവും, കടയിലെ സ്റ്റാഫിനും എല്ലാം കൂടെ മതിയാവും. പക്ഷേ ഇത് കയ്യിൽ നമ്മൾ പിടിച്ചോണ്ട് പോകണ്ടേ. അപ്പൊ ഇത് 2 എടുക്കാന്ന് വിചാരിച്ചു. എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. ഒരു പിസ്സയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, ബാർബക്യൂ ചിക്കൻ പിസ്സ ലാർജ് കഴിക്കാൻ പോവാ. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊന്നുമില്ല, എയർ അറേബ്യ ആണ്. അപ്പൊ നേരെ കയറി ഉറങ്ങിയാൽ മതി. അപ്പൊ ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോവാല്ലോ. ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ട്രിവാൻഡ്രത്ത് എത്തി. ഫ്ലൈറ്റിൽ നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പം ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ടാക്സി നോക്കണം. സാധാരണ എപ്പോഴും അമ്മ വിളിക്കാൻ വരലാണ് പതിവ്. ടാക്സി കിട്ടി. ടാക്സിയിൽ പൊക്കോണ്ടിരിക്കുക ഞങ്ങള്. സമയം രാവിലെ 4:30 അമ്മ ഉണന്ന് കാണും എന്ന് വിചാരിക്കാം. അമ്മ സാധാരണ ഒരു 3:30-4 ഉണന്ന് രാവിലെ. ഞങ്ങള് വീടിന്റെ അടുത്ത് കുറച്ച് മുമ്പേ ആയിട്ട് വണ്ടി നിർത്തി ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം നല്ല ഇരുട്ടാണ്. ഞങ്ങളുടെ കോളനി ഫുൾ ഉറക്കത്തിലാണ്. അപ്പം വീടിന്റെ ഫ്രണ്ടില് വണ്ടി നിർത്തിയാൽ അമ്മ വേഗം ഇറങ്ങി വരും ഒച്ച കേട്ട്. അതുകൊണ്ട് പതുക്കെ നടന്നു പോവാന്ന് വിചാരിച്ചിരിക്കുക. ആ റെഡ് ഗേറ്റ് കാണുന്ന ഞങ്ങളുടെ വീട്. ഇതാണ് വീട്. ലൈറ്റൊന്നും ഇല്ല. മോണെന്ന് കാണൂ. ബെഡ്റൂമില് ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. മോളില് അപ്പുറത്തെ വീട്ടിലെ പട്ടിയൊക്കെ കുരയ്ക്കുന്നു.
കല്ലടിച്ചു. നേരത്തെ ഉണർന്നിരിക്കുന്നു. ഇത് കരച്ചിൽ വരുന്നോ? എനിക്ക് പിന്നെ പരീക്ഷയില്ല. സ്റ്റാഫ് എല്ലാം കൂടെ ഗിഫ്റ്റ് തുറക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു. എല്ലാത്ത കൊഞ്ഞിക്കൈയാ ചെറിയ കൈയാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു 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 ചക്കരയാ. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഞാൻ വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുവാണ്. ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ നിശ സ്പൈസസ് February 3rd 100,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞേക്കുവാ. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഉടനെ. അപ്പം ഞാൻ കേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇതിവിടെ കേക്ക് ക്രാഫ്റ്റ് എന്നും പറഞ്ഞ് ട്രിവാൻഡ്രത്ത് സലൂജ എന്നും പറഞ്ഞ് ഒരു ചേച്ചിയുടെ നിന്ന് ഓർഡർ ചെയ്തതാണ്. എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. അമ്മയുടെ കടയിലെ സ്റ്റാഫാണിത്. അമ്മയ്ക്ക് വിമൻസ് സോൺ എന്ന് പറഞ്ഞൊരു ബൊട്ടീക്കുണ്ട് ഇവിടെ കരമന തന്നെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളാണ്. അമ്മയുടെ ബർത്ത്ഡേ ചോക്ലേറ്റ് അമ്മ തന്നെ കൊടുക്കും എല്ലാവർക്കും. February 2nd അമ്മയുടെ നക്ഷത്രം. അപ്പം കടയിലെ സ്റ്റാഫ് എല്ലാം കൂടെ അവരുടെ വർക്ക്ഷോപ്പില് ബലൂണും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തേക്കുവാ ഇത്. ഇപ്പം രാത്രി 7:30 ആയിട്ടുണ്ട്. ഞങ്ങള് അമ്മയുടെ ബർത്ത്ഡേ ഡിന്നർ കഴിക്കാനായിട്ട് വിവാന്ത താജിലോട്ട് പൊക്കോണ്ടിരിക്കുക. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കാണാവേ.
ഇഡ്ലിയേട്ടൻ എടുത്തേക്കുന്ന ഡെസേർട്ട് നമുക്കൊന്ന് കാണാം. എല്ലാം എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, കുറച്ച് ഐറ്റംസ് എടുത്തുള്ളൂ അതിൽ നിന്ന്. അമ്മ കഴിക്കുന്നേ ഉള്ളൂ, ഞാൻ കഴിച്ചു കഴിഞ്ഞു, നന്ദവും കഴിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെയൊക്കെ വയറ് പൊട്ടിത്തെറിക്കാറായി. ഇനി ഡെസേർട്ട് സെക്ഷനിലോട്ട് കടക്കാം. എന്റെ ഡെസേർട്ട് പ്ലേറ്റ് ആണിത്. ഞാൻ ഗുലാബ് ജാം എടുത്തു, ബ്ലൂബെറി ചീസ് പുഡിംഗ് എടുത്തു, സോറി ബ്ലൂബെറി ചീസ് കേക്ക്, പിന്നെ ഒരു വാം ചോക്ലേറ്റ് പുഡിംഗ്, പിന്നെ ഒരു ബർഫി, റസ്മലായ്, പിന്നെ ചോക്ലേറ്റ് പുഡിംഗ്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, വാട്ടർമെലൺ ഒക്കെ ചോക്ലേറ്റ് ഫൗണ്ടനിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അങ്ങോട്ട് അടിക്കാൻ പോവാം. കട്ട് ചെയ്തോ, നൈഫ് സൈഡിലുണ്ട്. ആ നൈഫ് ഉണ്ട് സൈഡില്. ആ എന്താ പാട്? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പുള്ളിന് കൊടുത്തോ. ഞാനും തരട്ടെ, ഞാനും തരട്ടെ. താഴെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. വയറ് ശരിക്കും പൊട്ടിത്തെറിക്കാറായി. അമ്മ ആകെ വിഷമത്തിൽ, അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് അമ്മയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഫുഡിന്റെ റിവ്യൂ ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റി എന്നൊന്നും പറയാനില്ല. ആക്ച്വലി ഡെസേർട്ടൊക്കെ ജസ്റ്റ് ഓക്കെ ഓക്കെ ഉള്ളൂ, ഫുഡും ജസ്റ്റ് ഓക്കെ അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി എന്നൊന്നും പറയാനില്ല, പക്ഷെ ആംബിയൻസ് ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് വീട്ടിലോട്ട് പോവാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടു മൂന്ന് ദിവസമായിട്ട് എടുത്ത വ്ളോഗാണ്. ഓരടിപ്പിച്ചില്ലല്ലോ അല്ലേ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.